ഷൗക്കത്ത് കൈഫിയുടെ കൈഫിയും ഞാനും ഓർമ്മയുടെ വഴിത്താര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് നടന്നു. പ്രസാധന രംഗത്തെ പെൺകൂട്ടായ്മയായ സമത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിലമ്പൂർ ആയിഷ നിർവഹിച്ചു. കൈഫി ആസ്മിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഷൗക്കത്ത് കൈഫി എഴുതിയ ഓർമ്മ പുസ്തകത്തിന്റെ പരിഭാഷയാണ് കൈഫിയും ഞാനും എന്ന പുസ്തകം. ഇടതുപക്ഷ സാംസ്കാരിക രംഗത്ത് ജ്വലിച്ചു നിന്ന പോരാളിയായിരുന്നു കൈഫി ആസ്മി. ഉർദു ഹിന്ദി ഗസലുകളും ഗാനങ്ങളും തിരക്കഥകൾ കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തി കൂടിയായ കൈഫി ആസ്മിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മെഹഫിലുകളുടെ നഗരത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടത്. സംഘർഷഭരിതമായ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ. ഡോക്ടർ രോഷി കെ ദാസാണ് വിവർത്തനം ചെയ്തത്. നിലമ്പൂർ ആയിഷ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വലിയൊരു ദൗത്യമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. 1953 കാലഘട്ടങ്ങളിൽ നാടകത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നോടൊപ്പം സഹകരിച്ചിരുന്ന ബാബുരാജിന്റെ പേരക്കുട്ടി, അതുപോലെ തന്നെ അബ്ദുൽ ഖാദറിന്റെ പേരക്കുട്ടി, ഇവർക്ക് ഒരു പുസ്തകം എന്റെ കൈയോട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും നിങ്ങളിലൂടെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തനത്തിലൂടെ വരാനും തയ്യാറാവട്ടെ. അത് നിങ്ങൾക്ക് കഴിയട്ടെ. പെൺകൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ പുസ്തക പ്രസാധന വിതരണ വിഭാഗമായ സമതയുടെ 76-ാമത് പുസ്തക പ്രകാശന ചടങ്ങാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്നത്. സമത എ കളക്റ്റീവ് ഫോർ ജെൻഡർ ജസ്റ്റിസ് മാനേജിംഗ് ട്രസ്റ്റി ടി ഉഷാകുമാരി, ട്രസ്റ്റ് അംഗം ഡോക്ടർ എസ് ശ്രീകുമാരി, നദീം നൌഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിമിഷ സലീമിന്റെയും റഹാൻ നജ്മലിന്റെയും നേതൃത്വത്തിൽ ഗസലുകളും അരങ്ങേറി. കൈരളി ന്യൂസ്, കോഴിക്കോട്.